ആരാധകർ എന്നും ആവേശം കൊള്ളിക്കുന്നതാണ് ഇന്ത്യ പാക് പോരാട്ടങ്ങൾ. അയൽക്കാരാണെങ്കിലും വേൾഡ് കപ്പ്, ഏഷ്യ കപ്പ് തുടങ്ങിയ ചാമ്പ്യൻഷിപ്പുകളിൽ മാത്രം നേർക്കാൻ ഏറ്റുമുട്ടുന്നതുകൊണ്ട് തന്നെ ആ മത്സരങ്ങൾ എക്കാലത്തും ആരാധകർ അറിയപ്പെട്ടതാണ്. എന്നാൽ ഈ 2022 ആരാധകർ ഏറ്റവും അധികം പ്രതീക്ഷിച്ചിരുന്നത് ഏറ്റവും അധികം ഇന്ത്യ പാക് മത്സരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമായിട്ടാണ്. ഏഷ്യ കപ്പിൽ സെമിയിലും ഫൈനലിലും ഒക്കെ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കാൻ ഏറ്റുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ ഒരു കാര്യം സാധ്യമായില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നിരാശ മറക്കാനായിട്ട് വേൾഡ് കപ്പിലേക്ക് എത്തിയപ്പോൾ തീവാർന്ന ഒരു പോരാട്ടം നമ്മൾ ആദ്യ റൗണ്ടിൽ കാണുകയും ചെയ്തിരുന്നു. ഇനി ഒരു സൂപ്പർ 12 ശേഷം ആ ഒരു സെമിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിൽ ആരാധകർ കാത്തിരിക്കുന്ന പോലെ ഈ വർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പോരാട്ടം ഉണ്ടാകുമോ, ഈ രണ്ട് ടീമുകളും നേർക്കെതിരെ ഏറ്റുമുട്ടുമോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉറ്റുനോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു വേൾഡ് കപ്പിലാണ് ഈ രണ്ട് ടീമുകളും ഇനി നേർക്കെതിരെ ഏറ്റുമുട്ടാൻ ഏക സാധ്യത അവശേഷിക്കുന്നത്. അപ്പോൾ വേൾഡ് കപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ആ ഒരു ഗ്രൂപ്പ് ടൂവിലെ ആ ഒരു അവസാന റൗണ്ട് മത്സരങ്ങൾ മാത്രം അവശേഷിക്കുന്ന രണ്ട് ടീമുകൾക്കും സെമി സാധ്യതകളുണ്ട്. പാകിസ്ഥാൻ്റെ സാധ്യതകൾ തുലാസിലാണെങ്കിലും ഏറെക്കുറെ ഇന്ത്യ സെമി ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും ഒരു ഇന്ത്യ പാക് പോരാട്ടം ഇനി വരാനുള്ള സാധ്യത ഇപ്രകാരമാണ്. അതായത് അവസാന മത്സരത്തിൽ സിംബാബ്വെ പരാജയപ്പെടുത്തിയോ സമനില നേടിയോ എങ്ങനെയെങ്കിലും നമ്മുടെ ഇന്ത്യൻ ടീം സെമിയിലേക്ക് മുന്നേറേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ പാകിസ്ഥാൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും മറുവശത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർക്ക് അടുത്ത മത്സരത്തിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തണം. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി 6 runs ഒപ്പം തന്നെ വലിയ തരക്കേടില്ലാത്തൊരു മികച്ച NRR അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മറുവശത്ത് സൗത്ത് ആഫ്രിക്ക നെതർലൻഡ്സുമായിട്ട് പരാജയപ്പെടുകയോ മഴ മൂലം ആ മത്സരം ഉപേക്ഷിച്ച് സമനില പിരിയുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാകിസ്ഥാനും സെമിയിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കും. സെമിയിലെ ഈ രണ്ട് ടീമുകൾ അങ്ങനെ എത്തുകയാണെങ്കിൽ ഈ രണ്ട് ടീമുകൾക്കും നേരിടേണ്ടത് ഗ്രൂപ്പ് 1 1-2 പൊസിഷനുള്ള ടീമുകളുമായിട്ടായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു രണ്ട് മത്സരങ്ങൾ, അതായത് സെമിയിലെ മത്സരത്തിൽ ഇന്ത്യ ഗ്രൂപ്പ് 1 ഏതെങ്കിലും ഒരു ടീമിനെയും ഒപ്പം തന്നെ പാകിസ്ഥാൻ ഗ്രൂപ്പ് 1 മറ്റൊരു ടീമിനെ നേരിടേണ്ടിയിരിക്കുന്നു. ഈ മത്സരങ്ങൾ ഈ രണ്ട് ടീമുകളും വിജയിക്കുകയാണെങ്കിൽ ഈ 2022 G20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ പാക് പോരാട്ടം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. എന്നാൽ ഈ കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ സെമിയിലേക്ക് കയറാനുള്ള സാധ്യതയാണ് തുലാസിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാക്കിൻ്റെ ആ ഒരു സെമി പ്രവേശനം തുലാസിലാവുകയാണെങ്കിൽ ഇങ്ങനൊരു മത്സരം നമുക്ക് ഇന്ത്യ പാക് മത്സരം ഈ ഒരു വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ 2022 വർഷത്തിൽ പോലും നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അത് വളരെ നിരാശ, ആരാധകരെ സംബന്ധിച്ചോളം വളരെ നിരാശകരമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ആ ഒരു ഇന്ത്യ പാക് മത്സരത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന മാച്ച് നമ്പർ ഈ ICC 2022 വേൾഡ് കപ്പിൻ്റെ മാച്ച് നമ്പർ 40, അതായത് സൗത്ത് ആഫ്രിക്കയെ നെതർലൻഡ്സ് തമ്മിലുള്ള മത്സരം. ആ ഒരു മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയെ വിജയിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഏറെക്കുറെ ഇന്ത്യ പാക് പോരാട്ടം നമുക്ക് നടക്കില്ല എന്ന് 100% നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ മത്സരം സമനിലയിൽ ഉപേക്ഷിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പരാജയപ്പെടുകയാണെങ്കിലോ പാകിസ്ഥാൻ ബംഗ്ലാദേശ്, അതായത് മാച്ച് നമ്പർ 41 പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിൻ്റെ റിസൾട്ടിലേക്കായിരിക്കും എല്ലാവരും കണ്ണോടിക്കുക. ആ ഒരു മത്സരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തുക കൂടിയാണെങ്കിൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷ നിലനിർത്താം. സെമിയിലേക്ക് രണ്ട് ടീമുകളും മുന്നേറിയാൽ മാത്രം പോരാ, സെമിയിൽ ഈ രണ്ട് ടീമുകളും ഗ്രൂപ്പ് 1 ടീമുകളെ പരാജയപ്പെടുത്തി മുന്നേറുകയാണെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഈ രണ്ട് ടീമുകളും കണ്ടുമുട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഒരു ഇന്ത്യ പാക് മുഹൂർത്തം, ഇന്ത്യ പാക് ഫൈനൽ ഉണ്ടാകുമോ എന്നതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചലച്ചിത്രം കൂടി പരിഗണിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാണാം അതുവരെ.